മേരി ചേച്ചി മിക്കവാറും ഈ ആഴ്ച ലോൺ പാസ്സാകോട്ടാ. ആ പാസ്സായാൽ മതിയായിരുന്നു. എന്നിട്ട് വേണം എനിക്ക് ആ മതിലൊന്ന് കെട്ടിപ്പോക്കാൻ. നിങ്ങളുടെ മതിലെട്ടിയാൽ എത്ര ഐഡി ചേട്ടനെ അറിയാൻ പാടുള്ളൂ. വീട് നന്നായിട്ട് കേട്ടാ, നല്ല പണി, കാശ് മുടക്കേണ്ട കാണാനുണ്ട്. അല്ല പപ്പൻ ചേട്ടൻ പോയാ? അടുത്ത ആഴ്ചയിലേ പോകുള്ളൂ. മോനെയും കൊണ്ട് പുള്ളിയുടെ പെങ്ങക്കടെ വീട്ടിൽ പോയേക്കണേ. വന്നപ്പോ കാണേണ്ട കാഴ്ചയായിരുന്നു. എന്ത്? ആ ചെറുക്കനല്ലേ പൊട്ടാസ്, അതിനെ തല്ലി പഴിപ്പിച്ച് ആ ടി വിയും തല്ലിപ്പൊളിച്ചു. അവൻ മോഹൻലാലിന്റെ സിനിമ കണ്ടിട്ട് ഏതാണ്ട് കാണിച്ചതാ. എന്താ അല്ലേ ആ ചെറുക്കന്റെ ഭാഗ്യമാണ്. ആ കുഴി വീണ പൊടി കിട്ടുവോ? പിന്നെ നിങ്ങൾ എന്തായി പറയണ? ആ ജീപ്പ് എങ്ങാനും വന്ന് മേലേക്ക് വീണാലാ. പഞ്ചായത്തിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങൾ കൊടുത്തു തുടങ്ങി അല്ലേ? അല്ല മേരി ചേച്ചി, നിങ്ങളുടെ കോഴി മുട്ടയിട്ട് തുടങ്ങിയാ? എന്റെ കോഴി മുട്ടയിടുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കിട്ടാറില്ല. ആരോടൊക്കെ തിന്നണ്ടെന്നാ തോന്നുന്നത്. പെണ്ണുപിള്ള നിങ്ങൾ കുറച്ച് ദിവസമായില്ല തുടങ്ങിയിട്ട്? അല്ല നിന്റെ പേര് ഞാൻ പറഞ്ഞ അത് തന്നെ. നിങ്ങക്ക് നിങ്ങളുടെ രണ്ട് കോഴിമുട്ടല്ലേ കാണാതായുള്ളൂ? എനിക്ക് എന്റെ മോളെ കാണാതാവുന്ന സംശയം. മോളെ മര്യാദക്ക് വളർത്തണം, അല്ലെങ്കിൽ എനിക്ക് അതന്നെ പറയാനുള്ളത്, ചെക്കനെ മര്യാദക്ക് വളർത്തണം, അല്ലെങ്കിൽ ഈ നാട്ടിലെ പല പെൺകുട്ടികളും കാണാതാവുള്ള സാധ്യത. അത് മോനോട് പോയി ചോദിക്ക്. ഇളക്കിളക്കിയുള്ള പോക്കണ്ടില്ലേ? അതെ, ആനി പെണ്ണിന് വയറ്റിലുണ്ടോന്ന് വരെ എനിക്ക് സംശയം. ഒന്ന് പോജേ, പിഴപ്പ് പറയാതെ. മൊബൈൽ ഫോൺ നിനക്ക് പറയസിന്റെ മോളായിട്ട് എന്താടാ കാര്യം? കാര്യം പറയടാ. ഞങ്ങൾ നമ്മൾ ഇഷ്ടത്തിലാണ്. എടാ മോനെ, നിനക്ക് വേറെ ആരും കിട്ടിയില്ലടാ. ഇത് ഇവിടെ നടക്കൂല, ഞാൻ സമ്മതിക്കൂല. ഒരു പ്രശ്നമില്ല, ഞാൻ നോക്കിക്കോളാം. അയ്യടാ, അപ്പൊ നിങ്ങൾ പറ്റണം, നിന്നെ ശരിയാക്കി തരാം. ആഹാ, നിന്റെ കയ്യിലിരിപ്പ് ഇതാണല്ലേ? മൊട്ടക്കള്ളിയുടെ മോളെ അവൻ കെട്ടാൻ പോണു. നിനക്ക് വേറെ ആരും കിട്ടിയില്ലടാ. അമ്മ പോയേ. അവനെ ആളെ കണ്ടുപിടിച്ചേക്കണം. ഞാൻ നിന്നെ ശരിയാക്കി തരാം, നിന്റെ കല്യാണം ഞാൻ നടത്തി. ഞാൻ എന്താടാ വീട്ടിൽ കിടന്ന് അമ്മ നടക്കാൻ പറയണ്ടല്ലോ, സത്യമാണോ? എടാ അത് എന്തേ? എടാ നീ കേട്ടൊക്കെ സത്യം. ഇത്രയും നാള് കൂടെ നടന്നിട്ട് നീ ഇപ്പടാ. എടാ ഞാൻ പറഞ്ഞ നീ ഒന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട, ഇവിടെ നിർത്തിക്കോ. കണ്ട കൂടെ നടന്ന കൂട്ടുകാരന്റെ സ്വഭാവം. രാവും പാലും കൂടെ നടന്നിട്ട് എന്തായി കിട്ടിയില്ലേ? അവളുടെ ഒരു ഒടുക്കത്തെ പ്രേമം കുടുംബം നശിപ്പിക്കാനായിട്ട്. മോനെ, നീ ഇന്നിവിടെ നിന്നാ ശരിയാവില്ല. നീ ഞങ്ങൾ പറയുന്നത് കേൾക്കുമോനെ. നീ എവിടെയെങ്കിലും പോയി ജീവിതം രക്ഷപ്പെടുത്താൻ നോക്ക്. വണ്ടി എടുത്ത് അതാവണല്ലേ? വണ്ടി ഇരിച്ച വണ്ടി ഇരിച്ച ഗോകുലേ ആടാ എൻ്റെ കൂടെ വരാമോ? എങ്ങോട്ടാ? ഭയങ്കര മേലുവേന. ഞാൻ റെഡി ആവട്ടെ, നീ അങ്ങോട്ട് വാ. എന്നാ നീ പോയിട്ടോ, വേഗം പോയിട്ടോ. എന്താടാ പരിപാടി? എന്താടാ വായിരിക്കും മര്യാദക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റല്ല, ആകെ അലമ്പായല്ലേ. അവൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണമെന്ന് പറഞ്ഞതാ. എടാ അവൻ ഞാൻ പോയിട്ട് വരട്ടെ, വരുമ്പോൾ വീട്ടിലോട്ട് വരട്ടെ. ആ വരാടാ. ശരിക്കും നിനക്ക് എന്ത് പറ്റിയത്? പനിയാണോ? അല്ലടാ, ഇന്നലെ രാത്രി നിന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സീൻ ഉണ്ടായി. അവന്മാരില്ല കീരപ്പള്ളി ടീംസ്, അവന്മാരെന്നെ ഇടിച്ച് നശിപ്പിച്ച് കളഞ്ഞു. ആൽബി എന്നിട്ടാണ് നീ ഇത്ര നേരം ഉണ്ടായിരുന്നേ? അത് പോട്ടെ, എന്ത് പോട്ടെ, അങ്ങനെ വിട്ടാൽ അങ്ങനെയാണ്. ജി ബിറ്റിനോട് പറയണം. എടാ ഒന്നും നോക്കിയടാ, ഡാ ഒരു കോള്. ആ എന്തിയാടാ നമ്മുടെ പുതിയ പാലത്തിൽ? എന്നിട്ട് അവൾ എന്താ പറഞ്ഞേ? ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഏതായാലും ഞാൻ അവനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ, നമുക്ക് ശരിയാക്കാന്നേ. എടാ ആൽബി ആൽബി, ആ കീരപ്പള്ളിയിലെ ടോമാരാന്നറിയോ? ഇല്ല. എടാ അവനാണ് ആനയുടെ കൈ കയറി പിടിച്ചത്. എന്നെ എവിടെ വെച്ച്? നമ്മുടെ തയ്യൽക്കട സ്റ്റോപ്പിൽ വെച്ച്. അവളുടെ വളയില്ലേ നിന്റെ അമ്മൂമ്മ എടുത്തത്, അത് അവനാണ് എടുത്തോണ്ട് പോയതെന്ന്. എന്നിട്ട് ജീവിക്കാണ് അത് തിരിച്ചു വാങ്ങിച്ചത്. അങ്ങനെയാണ് അവളുടെ കൈ മുറിഞ്ഞതെന്ന്. ക്രിസ്മസിന്റെ തലേന്ന് ഉച്ചയ്ക്ക് ആന ചുരിദാർ വാങ്ങാൻ പോയപ്പോൾ ഞങ്ങളും പോയായിരുന്നു. ഞങ്ങൾ ചേസ് ചെയ്താണ് അവന്മാരെ പിടിച്ചത്. എടാ എന്റെ പെങ്ങളുടെ ഒരു കാര്യം ഞാനറിയണ്ടേ? നിങ്ങളൊക്കെ എന്താണ് ഒരുമാതിരി സിനിമയിലെ പോലെ? ഇവിടെ നിന്റെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ നടക്കുമല്ലേ, അതിന്റെ ഇടയിൽ വല്ല കേസും വന്ന എന്താവും നിന്റെ അവസ്ഥ? ഓ നായകന്റെ നല്ല മനസ്സായിരിക്കും. എടാ നീ എന്താടാ അങ്ങനെ പറയണേ? എല്ലാം നീയും കൂടെ അറിഞ്ഞാണല്ലേ? എടാ നീ അവനോട് മിണ്ടടാ, നിങ്ങൾ ചെറുപ്പം മുതൽ അറിയുന്നവരല്ലേ? അവനാ അനീസിനെ ചിത്ര വലിയ കുറ്റമാണോ? ഈ പറമ്പിന്റെ കച്ചവടം നടത്തിട്ട് വേണം മോളുടെ കല്യാണം നടത്താൻ. നോക്കുമല്ല ആലോചനകളൊക്കെ വരുന്നുണ്ടോ? ഇല്ല, നോക്കണുണ്ട്. അവളിപ്പോ നേഴ്സിംഗ് ആയിട്ട് നിൽക്കുകയാണ്. എനിക്കേ സ്ഥലക്കച്ചവടം മാത്രമല്ല കല്യാണ പരിപാടികളുണ്ട് കേട്ടോ. ആണോ? ഇതെങ്ങനെ രണ്ടും കൂടി സാധിക്കണം? രണ്ടും ഒന്ന് തന്നെയല്ലേ, കണ്ട് ഇഷ്ടപ്പെട്ട അങ്ങോട്ട് നടത്തും. നിങ്ങൾക്ക് പറ്റിയ ഒരാള് എന്റെ കസ്റ്റഡിയിലുണ്ട്. ഓ ലണ്ടനിലാണ് ജോലി, ഇപ്പൊ നാട്ടിലുണ്ട്. ശ്രീധനൊന്നും വേണ്ട, നമുക്കതങ്ങോട്ട് ആലോചിച്ചാലോ? നല്ല ആലോചനയാണെങ്കിൽ നമുക്ക് നോക്കാം. നല്ല കേസല്ലേ നമ്മൾ കൊണ്ടുവരുള്ളൂ. അവളുടെ വളയില്ലേ നിന്റെ അമ്മൂമ്മ എടുത്തത്, അത് അവനാണ് എടുത്തോണ്ട് പോയതെന്ന്. എന്നിട്ട് ജീവിക്കാണ് അത് തിരിച്ചു വാങ്ങിച്ചത്. എടാ ഗോകുലേ, നീ ഒന്ന് പുറത്തോട്ട് വന്നേ. ഈ നേരത്താ ദേ ഞാനോട് ഒപ്പുണ്ട്. എന്താണ് നിനക്ക് ഉറക്കൊന്നുമില്ല പാമ്പ് പിടിക്കാനായിട്ട്? എടാ അതല്ലടാ, നീ പറഞ്ഞ ശരിയാടാ. വെറുതെ എന്തിനാണ് അവനുമായിട്ട് ഉടക്കിയിട്ട്? നീ അവനൊന്ന് വിളിച്ചേ. അവനെ വിളിക്കാനാ? ആ നീ തന്നെ പറയണേ. ആ 1 മിനിറ്റ് ദേ വിളിക്കണേ. നീ ലൈറ്റൊന്ന് ഓഫ് ചെയ്തേ. ആടാ ദേ ഓഫ് ചെയ്യടാ. ഹലോ എടാ നീ എവിടെ? ഞാൻ വീട്ടിലുണ്ടല്ലോ. വീട്ടിലാ? എടാ അതേ നിന്റെ കയ്യിൽ വല്ലതും അടിക്കാതിരിപ്പുണ്ടാ? ഇല്ലടാ. ആർക്കാണ്? ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽബിക്ക് ചെറുതായിട്ട് ഒരെണ്ണം അടിച്ചാലോ എന്നൊരു. ആൽബിക്കാണോ? ഓക്കേടാ ഓക്കെ, ഒപ്പിക്കാന്നാ? എന്നാ പെട്ടെന്ന് ഒപ്പിക്കട്ടാ. ഇപ്പം ശരിയായി തരാം, ഇപ്പം ശരിയായി തരാം. ഓക്കേടാ ഓക്കെ. അതെ അളിയമ്മനല്ല ഏതരക്ക് വീമരക്കെ എടാ അള്ളിക്കട്ടാ ഡേ 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 മതി മതി ഓവറാക്കി ചെലവാക്കല്ലേ കണ്ട് കണ്ട് ഓടക്കോപ്പേ എടാ ചിറ്റേ ഇതാനാ ഇതാനാ എടി ഇതാരടാ ഇതാരാ അതൊക്കെ പറയാ ഞങ്ങൾക്ക് പൂട്ടി വരെ പരിപാടി ഉണ്ട് എന്ത് പരിപാടി അടിച്ചിട്ട് പോവാ ആലോചിക്കട്ടെട്ടാ ഓർഡർ അടിച്ചിട്ട് പോവാ വാടേ ഇങ്ങോട്ട് വാ ആശാന ഒന്ന് ഇറങ്ങി അജിറ്റ് കുപ്പിയാടാ കൊണ്ട് നോക്കണേ ആശാനെ സൂക്ഷിച്ച് 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 സൂക്ഷിച്ചു സൂക്ഷിച്ച് രഘവി ദാ എൻ്റെ സീറ്റ് പോയാ ദേ അവിടെ എവിടെ ഇരിക്കടാ രഘവി ആ ദാരാണ് ഓ സോറി 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 ഇതെൻ്റെ ആശാൻ കുഞ്ഞിശിവ ആശാനാ ജിമ്മിലാണാ ജിമ്മിലാ വെള്ളാടിയുടെ ആശാൻ്റെ കുഞ്ഞിക്ക് ദക്ഷിണ വെച്ച് തുടങ്ങിയാണ്ടല്ലോ രാശിയാണ് രാശി രാശി എടാ ഗോകുലേ തുടങ്ങിക്കോ നല്ല രാശിയായി തുടങ്ങിക്കോന്നാ ഗോകുല അപ്പൊ പെരത്താമസത്തിന് കമത്തണുണ്ടായിട്ടാ ചേട്ടൻ ഈ താടി എടുത്ത് തുടങ്ങിയിട്ട് എത്ര നാളെ 6 വർഷമായി 6 കൊല്ലമായിട്ട് ഇത്ര ആയിട്ടുള്ളൂ ദേ കളിയാക്കല്ലേട്ടാ കളിയാക്കല്ലേ കളിയാക്കല്ലേ ആശാനെ കാണിക്കാ ആശാനെ ഓ കാണിക്ക ആശാനെ ഒരു കാര്യം നമ്മളിപ്പോ കഴിക്കാൻ പോകുന്ന ഉഗ്രം വാറ്റാണ് ബ്രസീലിൽ പേര് കേട്ട മധുരക്കിഴങ്ങ് ഇട്ട് പറ്റിച്ച വാറ്റ് ഇതുകൊണ്ട് അവിടെ വിമാനൊക്കെ പറത്താറുണ്ട് നിനക്ക് കിട്ടി നമ്മുടെ ആശാനല്ലേ ആശാൻ ഇവിടെ ബ്രസീലിയൻ സൈഡിൽ വാറ്റിയതല്ലേ സാധനം വേഗാട്ടാ അതെ ചേട്ടനീ വെള്ളമൊക്കെ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ കളിയാക്കലേട്ടാ ആശാനെ ഗ്ലാസ് ഗ്ലാസ് അതെ അതെ പിണക്കൊക്കെ മാറിയെങ്കിൽ അടിച്ചിട്ട് വേണം വീട്ടിൽ പോവാൻ നോക്കട്ടാ ഞങ്ങക്ക് വേറെ പണിയുണ്ട് ആശാനെ നമുക്ക് പോയാലോ പോവാം ഹലോ അതെ ഞങ്ങള് പോലെ പോകണ്ട നിങ്ങളിപ്പോ അളിയന്മാരായല്ലോ അതെ ഞങ്ങൾ അളിയന്മാരാണ് ആ ശരിടാ ഗുഡ് നൈറ്റ് കവി ആ കുപ്പി കുപ്പി തിന്നരുതട്ടാ അപ്പന് ഇതുവരെയും വന്നിട്ടില്ലടാ പോട്ടാ അവിടെ ഇരിക്കടാ എന്ത് സോറിടാ എന്തിനി എടാ നിന്നോട് എന്ത് പറയണം എങ്ങനെ പറയണം എന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞോടാ എടാ നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എതിര് നിൽക്കുമായിരുന്നു എടാ ഞാൻ നിന്നോട് എന്തായിരുന്നു പറയണ്ടേ നിന്റെ പെങ്ങളെ സ്നേഹിക്കുന്നു അവളെനിക്ക് കെട്ടിച്ചു തരുന്നു നീ എന്നെ അങ്ങനെയാണ് കണ്ടേക്കണേ ഏയ് സോറിടാ എന്തടാ ഗോകുലേ ഇന്നായാലും വീട്ടിൽ പോകണ്ട നമുക്കിവിടെ കിടക്കാം എടാ എനിക്ക് വീട്ടിൽ പോകണ അപ്പനുണ്ടോ നിന്റെ അപ്പൻ എടുത്ത് കൂടിയില്ല എവിടെ പോകണം എടാ എന്റെ അപ്പൻ്റെ ഞാൻ പോട്ടെ എവിടെ പോവാൻ നീ കൂടെ അറിഞ്ഞോണ്ടല്ലോ അവിടെ ഇരിക്കും അവിടെ ഇരിക്കാനാ എന്തിരിക്കാൻ ഇന്ന് ഇവിടെ കിടന്നിട്ട് പോയാൽ മതി ഇതെന്തിനായി സാധനം വാങ്ങിച്ച അത് ഞാൻ പറഞ്ഞിട്ടല്ലോ ദൈവം പറഞ്ഞിട്ടല്ലോ ഞാൻ വിളിച്ചത് ഇവിടെ കിടന്നിട്ട് പോയാൽ മതി അപ്പനണ്ടാ ഇവിടെ നീ പറയണ പോലല്ല അപ്പന്റെ സ്വഭാവം നീ കൂടെ ഇന്ന് ആനേക്കാണെങ്കിൽ കൂട്ടർ വരും ബ്രോക്കർ വിളിച്ചിട്ടുണ്ടായി നീ രാത്രി എവിടെയായിരുന്നു പിന്നെ തുടങ്ങിയ ധ്യാനി, അതെ നിനക്ക് എന്നോടൊരു വാക്ക് പറയാനില്ലേ? അവൻ എങ്ങനെ പറയുന്നത് കരുതും ഉണ്ടായിരുന്നത്? അതെ നമുക്ക് ജിബിറ്റായിട്ട് നടത്താട്ടാ. തൽക്കാലം ആരും അറിയണ്ട. ഇന്ന് കാണാൻ വരുന്നവരുടെ മുന്നിലേ നന്നായിട്ടൊന്ന് അഭിനയിച്ചോ. ബാക്കി ഞാൻ നിന്റെ പാത്രം കഴുകല്. നീ എവിടെ പോണു? ഞാനിപ്പോ വരാം, കുറച്ച് പണിയുണ്ട്. ആ മൊബൈലും കിടന്നേ. പണിയാ? നീ പണിക്ക് പോണ്ട. ഇവിടെ ഒരു ചടങ്ങ് നടക്കുമ്പോഴേലും നിനക്കൊന്ന് കുടുംബത്തിൽ നിന്നൂടാ. ഇതൊക്കെ വെറും ചടങ്ങല്ലേ? നീ ഒരു പകങ്ങ ഗോകുലേ. എടാ നമ്പർ കിട്ടിയാ? നമ്പർ മാത്രല്ല. ആഹാ, ഇവന്മാര് വീണ്ടും ഒന്നായ. അച്ഛന് ഒരു അച്ചപ്പോട് കരുന്നില്ലേ? ആ, ഇത് ഇവിടെ ഉണ്ടാക്കിയതാണല്ലേ? അതെ. നോക്കട്ടെ, പേരെന്താ? ആനി വർഗീസ്. എന്തോ? ആനി വർഗീസ്. ആ, അങ്കമാലിൽ എവിടെ വീട്? അങ്കമാലിയില് ഓലിയങ്കപ്പേടയുടെ പുറയില് ഒരു കൊക്കിന്റെ സ്റ്റാച്ചുകളുടെ വീടുണ്ട്. കൊക്ക് ജോസഫ് എന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും, അത്രയ്ക്ക് ഫേമസാ. പിന്നെ ഇവന് സ്വന്തമായിട്ട് ഒരു വീട് വേണമെന്ന് നിർബന്ധം. അതിനവിടെ സ്ഥലം നോക്കാൻ വന്നതേ. മോന് ലണ്ടനിൽ എന്താ ജോലി? ഓ, കണ്ണിനെന്തൂറ്റി? ഇല്ല ഇല്ല, ഇവൻ 5-6 ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നിപ്പോ പറഞ്ഞു. അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ അറിയിക്കാം അല്ലേ? ഡാഡി, എനിക്ക് പെൺകുട്ടിയായിട്ട് എന്തെങ്കിലും സംസാരിക്കണ്ടേ? രണ്ടിന്റെ വില കളയിലടോ മോണ്ട. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഡേറ്റ് നമുക്ക് എല്ലാവർക്കും കൂടെ കൂടിയിരുന്ന് ആലോചിച്ചിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം. അങ്ങനെയല്ലേ? അങ്ങനെ അതല്ലേ നല്ലത്. ആയിക്കോട്ടെ, അപ്പൊ ശരി. സന്തോഷം. പോയിട്ട് വരാട്ടോ. അപ്പൊ ശരി എന്നാ. പറമ്പ് കഥന് മോളെ കെട്ടിക്കാനുള്ള പരിപാടിയാണല്ലേ? നടക്കും. ആനി ആനി, ഹലോ. അവർ വന്നാ? ഓക്കെ ഓക്കെ. എന്താ പറയണേ? ഹലോ ഹലോ. ആ ചേട്ടാ ഇപ്പോൾ എവിടെയുണ്ട്? ഹലോ, ആരാണ്? ഞാനൊരു കല്യാണക്കാരെ സംസാരിക്കാനാണ്. ഓക്കെ, ഓഫീസ് എവിടെയാണ്? ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ഈ നമ്പർ ആരുടെ നോക്കി? ഇതിപ്പോ ഒരു പടിക്ക് 2 വർഷം ആവുമല്ലോ. ആ അങ്കിളെ, ഇന്ന് പോയി മറ്റേ കല്യാണക്കാരെന്തായി? അത് ഓക്കെയാണ് പെപ്പെ, നമുക്കത് പൊളിക്കാം. ഞാനും ഒരു പൊളി പൊളിക്കും. ഞാനൊരു പുത്തൻ ഷർട്ട് എടുക്കുന്നുണ്ട്. നിനക്കെന്തിനാണ് ഷർട്ട്? അങ്കിള്, നമ്മൾ നടത്തുന്ന ആദ്യത്തെ കല്യാണമല്ലേ, അപ്പൊ നമ്മളൊരു പൊളി പൊളിച്ചാലല്ലേ കല്യാണം പൊളിയാവുള്ളൂ. ഏതാ കളറ്? തത്തപ്പച്ച. തത്തപ്പച്ച? നീ എന്താ എടുക്കണേ? ഡിസൈനിങ്. ഈ കല്യാണത്തിന്റെ കത്തും ഞാൻ തന്നെ ഡിസൈൻ ചെയ്യും. അതിന് നിനക്ക് ഡിസൈനിങ് അറിയോ? പിന്നല്ലാണ്ട് ഡിസൈനിങ് ഒക്കെ അറിയണോ? ഇതെന്താ ചോദ്യം ചോദിക്കണേ? ഈ വെള്ള പേപ്പറിലേക്ക് ആ പേരും ഡീറ്റെയിൽ ഒക്കെ എഴുതാം, ബാക്കി ഞാൻ ഡീൽ ചെയ്തോളാം. ഇത് വർഗീസ് ചേട്ടൻ ഞെട്ടും. ചേട്ടാ ആ ഇപ്പൊ വിളിച്ചിണ്ടായി. ആ വാ വാ വാ, ഇരിക്ക. അതെ, വന്ന കാര്യം പറയാം. ആ ചേട്ടൻ ഇപ്പൊ പെണ്ണ് കാണാൻ പോയില്ലേ കടങ്ങൂർക്ക്? അത് നടക്കൂല. അതെന്താ കാര്യം? അവളെ കെട്ടാൻ പോണത് ദേ ഇവനാണ്. ഇവനാ? ഇവനവരുടെ അയലക്കത്തെ പയ്യനല്ലേ? അയലക്കത്ത് കെട്ടാൻ പാടില്ലേ? അതൊക്കെ തീരുമാനിക്കണതേ ആ പെങ്കൊച്ചിന്റെ അച്ഛനും അമ്മയാണ്. അവര് തീരുമാനിക്കട്ടെ, അല്ലാണ്ട് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞാൻ അവളുടെ ആങ്ങളെയാണ്. ഈ കാര്യത്തിൽ ഞാനാണ് തീരുമാനിക്കുന്നത്. ഇനി മേലെ എന്റെ പെങ്ങക്കോല ചെറുക്കനുണ്ടാക്കാൻ വന്ന തല്ല് പൊളിക്കും. തന്റെ കോപ്പ് ഓഫീസും ദേ ഇവനെ. മനസ്സിലായ? നീ വാടാ. നിന്റെ പേരെന്താണ്? എന്റെ പേര് പെപ്പേറോഷൻ. പെപ്പേറോഷൻ, നീ കുറെ നേരം ഇതിനകത്ത് കുത്താൻ കേട്ടെ, നീ എന്താ അത് കാണിച്ചു വെക്കണേ? ചേട്ടൻ ഇത് ഓൺ ചെയ്യാൻ അറിയാൻ കേട്ടോ. ഓൺ ചെയ്യാനുള്ള നിന്നെ എവിടുന്ന് കിട്ടിയോളൂ ഇതിനൊക്കെ? അതെ ഒന്ന് നിന്നെ, എന്തോന്ന് ആ സ്ഥലക്കച്ചവടം ഞാൻ തന്നെ നടത്തൂട്ടാ. സ്ഥലക്കച്ചവടം അല്ലേ വാട്ടാ, താനാ പരിസരത്തേക്ക് വാ, ശരിയാക്കി തരാം. അവന്റെ ഒരു തത്ത പച്ചയും കല്യാണ കത്തും എനിക്ക് പോടാ അവിടുന്ന്. ഈ സാധനം ഓൺ ചെയ്യാൻ ഇത്രയുള്ള കുറ്റമാണോ?